നമ്മുടെ ഒരു പുതിയ വീഡിയോ ഇറങ്ങുന്നുണ്ട്, അതിന്റെ ഇൻട്രോ സെറ്റ് ചെയ്യാണ്. അപ്പൊ ഒന്ന് വീഡിയോ കണ്ട് ഓക്കെ ലൈക്കും ഷെയറും മറക്കരുത്. ഓക്കെ. അപ്പോ എ ഫോർ ആംഗിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കല്ലട പിടിക്കുന്ന വീഡിയോ ഇടുന്നത്. നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് ഒരു കല്ലട പിടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മറിയപ്പള്ളിയിൽ അനിയന്മാരുടെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ഒരു കല്ലട പിടിക്കുന്ന വീഡിയോ ആയിരുന്നു. അവിടെ വെള്ളപ്പൊക്കം കാണാൻ വേണ്ടി പോയതാ ആക്ച്വലി. അപ്പൊ നിങ്ങൾ അതിൻ്റെ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മേളിൽ നോട്ടിഫിക്കേഷൻ ഇട്ടേക്കാം, ഒന്ന് പോയി കണ്ടു നോക്കാം. ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ ഞങ്ങൾ അവിടെ വീണ്ടും ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കാര്യം കല്ലടയൊക്കെ കിട്ടി. അത് നമ്മൾ വറുത്തടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കും. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതിൻ്റെ കൂടെയുള്ള ആ ടിങ് ടിങ് ബട്ടൺ ഉണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അപ്പം നമ്മുടെ പുതിയ വീഡിയോ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കേതായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ചൂണ്ടക്കണ വെട്ടാനായിട്ട് പോയതാണ്. ഇത് പനങ്കമ്പാണ്, ആനയ്ക്ക് കൊടുക്കുന്ന പനയോലില്ല, അതിൻ്റെ പനങ്കമ്പാണ്. നമ്മൾ നേരത്തെ ഒരു ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കമ്പ് വെട്ടാൻ പോയപ്പോഴത്തേക്കും അതിൽ മീൻ അടിച്ച് കിടക്കുക. നമുക്ക് ഒന്ന് എടുക്കാം. സൂപ്പർ അനാബസ്, ഹെവി സൈസ്. കട്ട്ല അല്ലടാ, കല്ലട. എന്താണ്? അപ്പോൾ നമ്മൾ കമ്പ് വെട്ടാൻ പോയ സമയത്ത് ഒരു മുളങ്കമ്പയിൽ കെട്ടി ചൂണ്ട ഇട്ട് വെച്ചിട്ടാണ് പോയത്. അതിൽ കിട്ടിയ ഒരു കല്ലട അല്ലെങ്കിൽ അനാബസ് എന്ന് പറയുന്ന മീനാണ് കിടക്കുന്നത്. അപ്പോൾ മച്ചാമാരെ, രാവിലെ തന്നെ മഴയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പ്ലാൻ ബി ചൂണ്ടയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മഴയൊന്ന് മാറിയിട്ട് പിടിക്കാം. നല്ല സൂപ്പർ മഴയാണ്. അപ്പോൾ നമ്മൾ മഴയൊക്കെ മാറിയിട്ട് രണ്ടാമത് ചൂണ്ടയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഞാൻ മാത്രമല്ല ചൂണ്ടയിടുന്നത്, ഞാനുണ്ട്, എൻ്റെ അച്ഛനുണ്ട്, അനിയന്മാരുണ്ട്, അവർ രണ്ടുപേരുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം നാല് പേര് പല സ്ഥലത്തായിട്ട് ഇന്ന് ചൂണ്ടയിട്ടോണ്ടിരിക്കുക. ഇത് നമ്മൾ കഴിഞ്ഞ തവണ മീൻ പിടിച്ച ആ സ്ഥലത്തിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്. ഇതൊരു കൃഷി ചെയ്യാതെ കിടക്കുന്ന ഒരു പാടമാണ്. അവിടെ കണ്ടമാനം പുല്ല് കയറി കിടക്കുക. അതിൻ്റെ അടിയിൽ നല്ലപോലെ വെള്ളമുണ്ട്, പക്ഷെ ഒരുപാട് പുല്ല് കയറി കിടക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മുടെ ചൂണ്ടയിൽ കൊത്തുന്നുണ്ട്, നമുക്ക് നോക്കാം. അയ്യോടെ പൊട്ടിപ്പോയി. അപ്പം നമുക്ക് കലക്കൻ ഒരു കാരിയാണ് കിട്ടിയിരിക്കുന്നത്. സൂപ്പർ കാരി. ഓക്കെ, ഇനി നമുക്ക് വേറെ കിട്ടുമോ നോക്കാം. അപ്പോൾ നമ്മുടെ നേരത്തെ ഒരു കാര്യം പൊട്ടിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് എനിക്ക് നല്ല സൈസുള്ളൊരു കാര്യം കിട്ടി. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഒരു കാര്യം കിട്ടിയിരിക്കുകയാണ്. ഇത് എൻ്റെ അനിയൻ ഉണ്ണിക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവനും ഒരു കാര്യം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇങ്ങോട്ട് വന്നതുകൊണ്ട് അവൻ്റെ ഒരു ഓലയൊക്കെ പറിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്, കോർമ്പൽ കോർത്തിടാൻ വേണ്ടിയിട്ട്. നല്ല കലക്കനൊരു കാര്യം. നമ്മൾ ചൂണ്ടയിടുന്ന സ്പോട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ തായ്ലാൻഡുകാരും ഇന്തോനേഷ്യക്കാരൊക്കെ അവരൊക്കെ കാണിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, മണ്ണ് കുത്തിയിട്ട് അതിനകത്തുനിന്ന് മീൻ പിടിക്കുക എന്ന് പറയുന്ന പോലെ, നമ്മൾ ആ ചപ്പൊക്കെ കുഴിച്ച് അതിനകത്ത് വെള്ളം കണ്ടുപിടിച്ച് അതിനകത്ത് ചൂണ്ടയിട്ടാണ് മീൻ പിടിക്കുന്നത് കേട്ടോ. അത് ഇഷ്ടംപോലെ മീൻ കിടപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞപോലെ നമ്മൾ ചൂണ്ടയിടുന്നത് ഒരു തോട്ടിയുടെ അറ്റത്ത് ഒരു അരുവ കെട്ടിയിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് കുത്തി ഇറക്കി, ഈ ചപ്പിലേക്ക് കുത്തി ഇറക്കിയിട്ട് ആ ചെളിയും പുല്ലും എല്ലാം കൂടെ വെട്ടി കരക്കി കയറ്റിയിട്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി അവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഇഷ്ടംപോലെ കല്ലടയും കാര്യമൊക്കെ കിടപ്പുണ്ട്. ഈ പുല്ല് വന്ന് ഓരോ തവണ പ്രളയം വരുമ്പോഴും അതിൻ്റെ മുകളിലേക്ക് പായലും ചപ്പും എല്ലാം കയറി വളർന്നിട്ട് അതിനടിയിലായിപ്പോയി മീനൊക്കെ. അപ്പോൾ കറക്റ്റ് അനക്കം കാണുമ്പോൾ മീനെല്ലാം അങ്ങോട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ കുത്തി ഇളക്കുന്നതിൻ്റെ നേരെ പുറകെ ചൂണ്ടയിട്ടാൽ അതിൽ വരെ കുത്തുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു മീൻ കുത്തുന്നുണ്ട്, ശ്രദ്ധിച്ചാലറിയാം. ആ
കിട്ടിയോ? ഓർത്തോടാ ഓർത്തോടാടിപ്പോ മറ്റേ ഇന്ന് മൂത്ത സാധന. ഞാൻ കണ്ടില്ല, വലിച്ചോണ്ട് പോയി ഞാൻ കണ്ടില്ല. അപ്പൊ നമ്മുടെ അടുത്ത കാരി അങ്ങനെ നമുക്ക് പിന്നെയും രണ്ടു മൂന്ന് കാര്യം കൂടെ കിട്ടി. അതിനു മുമ്പൊരു കല്ലട കിട്ടിയിട്ടുണ്ടായിരുന്നു, അനാബസ് ഒന്നല്ല ഒന്ന് രണ്ട് കല്ലട കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കാര്യമൊക്കെ ആയി, നമുക്ക് അത്യാവശ്യം മറക്കാനുള്ള മീനായിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് ചൂണ്ടയിടാമെന്ന് വെച്ചപ്പോഴത്തേക്കും വീണ്ടും രാവിലത്തെ പോലെ തന്നെ മഴ കയറി വരിക. അതുകൊണ്ട് നമ്മൾ മീൻ പിടുത്തം ഇവിടെ നിർത്തുകയാണ്. നമുക്ക് കിട്ടിയതിനെ വറക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന മീൻ. നമുക്ക് ഇവന്മാരെ വറക്കാനുള്ള പരിപാടി നോക്കാം. നമ്മുടെ കൂട്ടത്തിൽ കിട്ടിയ വലിയ കാരി ആണ് ഇത്. അപ്പൊ ഇതാണ് നമ്മുടെ വലിയ കാരി. അപ്പൊ നമ്മുടെ ഇന്നത്തെ മീൻ ഇതാണ്. ഓക്കെ, ഇവനെ ഒന്ന് വെട്ടി വറക്കാനുള്ള സെറ്റപ്പ് നോക്കാം. ഒറ്റപ്പടെ, അതെ അതെ, അനുസരണം കൂടിയ മീനുകളാണ്. ഫോട്ടോ പോസ് ഭയങ്കര. നമ്മൾ നേരത്തെ പിടിച്ച മീനൊക്കെ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇത് വറക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മളിത് വറക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന മീനൊക്കെ എല്ലാം വെട്ടിയിടയ്ക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ചേർക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മസാലയാണ്. മസാല എന്ന് പറയാനായിട്ടൊന്നുമില്ല, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇതെല്ലാം കൂടെ പൊടിക്കാതെ ഇതെല്ലാം കൂടെ ചതച്ച് ഇട്ടിരിക്കുന്നതാണ്. അതിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വറുത്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഇട്ടാൽ മതി, വറുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ കളറിന് വേണമെങ്കിൽ കുറച്ച് മുളകും മഞ്ഞപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. നമുക്ക് അതിൻ്റെ പാകം നോക്കിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി, അതുപോലെ നിങ്ങളുടെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം നിങ്ങൾ വറക്കുന്ന സമയത്ത്. ഇപ്പം നമ്മുടെ ഒരു കണക്ക് വെച്ചിട്ടുള്ള ഉപ്പ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിന് ശേഷം നമുക്കിനി കുറച്ച് മുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കളറും കിട്ടും, പിന്നെ മുളകിൻ്റെ ചെറിയൊരു ടേസ്റ്റും കിട്ടും. പക്ഷേ എരിവിനുള്ള കുരുമുളക് അതിനകത്ത് ചേർത്തിട്ടുണ്ട്, എന്നാലും ആ മുളകും കൂടെ ചേർക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ശരിക്ക് എല്ലാ പീസിലും നല്ലപോലെ പിടിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കുറച്ചൊന്ന് ഭംഗിയായിട്ടൊന്ന് ഇളക്കി ചേർക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഈ മിക്സ് ചെയ്യുന്നതോടെ ഇതിനകത്തൊരു ചെറുനാരങ്ങ പിഴിഞ്ഞ് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി ഈ നാരങ്ങ നീരില്ലെങ്കിൽ വിനാഗിരി ആയാലും മതി. അപ്പോൾ നമ്മൾ മീൻ വെട്ടി പെരട്ടി വെച്ചിട്ടുണ്ട് മസാലയൊക്കെ. ഇനി നമുക്കൊരു 15 മിനിറ്റ് വെക്കാം, ഇതൊന്ന് പിടിക്കട്ടെ. അപ്പോൾ നമ്മുടെ വറക്കാനുള്ള ചട്ടിയിൽ എണ്ണ റെഡി ആയിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറക്കാനുള്ള ഓരോ പീസ് വെച്ചങ്ങ് ഇറക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ശകലം ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ കാരിയും കല്ലടയും പിടുത്തവും കല്ലട വറുത്തതും ഒക്കെ നിങ്ങൾ കണ്ടു, ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമുക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.